എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ തമിഴിലെ എല്ലാ അക്ഷരങ്ങളുടെയും കുനിപ്പുകൾ നമ്മൾ ഇന്ന് ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ തമിഴിലെ കുനിപ്പുകളുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം മലയാളത്തിൽ ജസ്റ്റ് രണ്ട് കുനിപ്പ് ഉള്ളപ്പോഴേക്കും കുനിപ്പിന്റെ ചിഹ്നം ഉള്ളപ്പോഴേക്കും തമിഴിൽ എന്ന് പറഞ്ഞാൽ പല അക്ഷരങ്ങൾക്ക് പല കുനിപ്പിന്റെ ചിഹ്നമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം എല്ലാ അക്ഷരങ്ങളുടെയും കുനിപ്പുകൾ. ആദ്യം തന്നെ നമുക്ക് കായുടെ കുനിപ്പിലേക്ക് പോകാം. അപ്പൊ കൂവെന്ന് എഴുതാനായി ഇതാ ഇങ്ങനെ കായെന്ന് എഴുതിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കൂവെന്ന് എഴുതേണ്ടത്. ഇനി കൂവെന്ന് എഴുതാനായിട്ട് ജസ്റ്റ് കായ എഴുതുക, എന്നിട്ട് ദാ ഇങ്ങനെയാണ് കൂവിന്റെ കുനിപ്പ്. കായിഖ ഗായിഖങ്ങ ഇത്ര അക്ഷരം മലയാളത്തിൽ ഉള്ളപ്പോഴേക്കും തമിഴിൽ കാ കഴിഞ്ഞാൽ ഗാ മാത്രമേ ഉള്ളൂ. അപ്പൊ മൂന്ന് എഴുതാം. മൂന്ന് എഴുതാനായി ദാ ഇങ്ങനെയാണ് ഗാ എഴുതേണ്ടത്. ഗാ എഴുതിയിട്ട് ജസ്റ്റ് താഴത്തു നിന്ന് ഒരു വര പോയാൽ മൂവായി. ഇനി മൂവെന്ന് എഴുതാനായിട്ട് നമുക്ക് ഗാ എഴുതാം, എന്നിട്ട് മൂവിനിട്ട പോലെ താഴോട്ടൊരു വര വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെയാണ് മൂവിന്റെ ചുറ്റിക്കെട്ട് കുനിപ്പ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചുവെന്ന് എഴുതാനായിട്ട് കായ എഴുതുന്ന പോലെ ഇത്രയും വന്നാൽ ചായ്. ഇനി ഇവിടെ നിന്നൊരു വര പോയാലാണ് ചുവെന്ന് എഴുതുന്നത്. അതേപോലെ ചുവെന്ന് എഴുതാനായിട്ട് ചായ എഴുതുന്നു, ചുവിനിട്ട പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ട് കുനിപ്പിടുന്നു. ഇതാണ് ചു. അപ്പോ ച ജ ഞ ഈ മൂന്ന് അക്ഷരങ്ങളാണ് ചായയുടെ അക്ഷരമാലയിലുള്ളത്. അപ്പൊ നമുക്ക് ജായ എന്ന് എഴുതാം. അപ്പൊ ജു എഴുതാനായിട്ട് മലയാളത്തിലെ ജാ തന്നെയാണ് തമിഴിലെയും ജ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുനിപ്പ് പോയാൽ മതി. ഇനി ജൂ എന്ന് എഴുതാനായി ജ എഴുതിയിട്ട് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ട കുനിപ്പ് പോകാം. അപ്പൊ ജൂ ആയി. ഇനി നമുക്ക് ഞാ ആണുള്ളത്. അപ്പൊ ന്യൂ എന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം, ദാ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെയാണ് ഞാ എന്ന് എഴുതുന്നത്. പക്ഷെ ന്യൂ എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ല, ജസ്റ്റ് ഇതിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കുനിപ്പ് പോകണം. ഇതാണ് ന്യൂവിന്റെ കുനിപ്പ്. ഇനി ന്യൂ എന്ന് എഴുതുമ്പോഴേക്കും ഞാൻ എഴുതുന്നു, എന്നിട്ട് ആദ്യത്തെ കുനിപ്പിട്ടിട്ട് അവിടെ നിന്നൊരു ദീർഘം പോലെ പോകണം. ഇതാണ് ന്യൂ എന്ന് എഴുതുന്നത്. അപ്പൊ അടുത്തത് ടായുടെ കുനിപ്പാണ്. ടായ എന്ന് എഴുതാനായിട്ട് ഇങ്ങനെയാണ് ടായ എന്ന് എഴുതുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ടു എന്ന് എഴുതാനായിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇത്രയും പോയാൽ മതി. ഇതാണ് ടു. ഇനി ടു എന്ന് എഴുതാനായിട്ട് നമ്മൾ സാധാരണ ടു എഴുതിയ പോലെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചുറ്റിക്കെട്ട് കുനിപ്പ് പോകണം. ഇതാണ് ടു. അപ്പൊ ടാ കഴിഞ്ഞാൽ നായാണ്. നായ എഴുതുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നൂ എഴുതുമ്പോ ശ്രദ്ധിക്കണം, ഇതാ ഇങ്ങനെ വന്ന് ഈ എക്സ്ട്രാ ചിഹ്നം പോകാണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് നൂ എന്ന് എഴുതുന്നത്. അപ്പോ നൂ എന്ന് എഴുതാനും അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പോയി ഈ ഒരു ദീർഘം പോലെ പോകണം. ഇതാണ് നൂ. അപ്പോ താ എന്ന് എഴുതുന്നത് ദാ ഇങ്ങനെയാണ്, കാ പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു നീട്ടം പോകണം. അപ്പോ അക്ഷരങ്ങൾ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളും തമിഴക്ഷരങ്ങളും ഒന്നും അറിയാത്തവർക്കായിട്ട് നമ്മുടെ തമിഴ് ലേണിംഗിന്റെ പ്ലേലിസ്റ്റ് ഇവിടെ ഐ ബട്ടണിലും കൊടുത്തേക്കാം, അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇനി തൂ എന്ന് എഴുതാം. തൂ എന്ന് എഴുതാനായിട്ട് നമ്മൾ തായെന്ന് എഴുതി ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കുനിപ്പ് പോകണം. ഇനി തൂ എന്ന് എഴുതാനായിട്ട് തായ എഴുതുന്നു, തൂ എന്ന് എഴുതിയ പോലെ തന്നെ കുനിപ്പ് പോയിട്ട് അവിടെ നിന്നൊരു ദീർഘം പോലെ പോകണം. അപ്പോ തൂ ആയി. ഇനി നമുക്ക് നൂ എഴുതാം. അപ്പോ നായെന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇനി നൂ എന്ന് എഴുതാനായിട്ട് നമ്മൾ തൂ എഴുതിയ പോലെ തന്നെ ദ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. നൂ എഴുതാനായിട്ട് തൂ എഴുതിയ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ദീർഘം പോലെ പോകണം. അപ്പോ ഇതാണ് തൂവും നൂവും. ഇനി നമുക്ക് അടുത്ത അക്ഷരമായ പായയുടെ കുനിപ്പുകളിലേക്ക് പോയേക്കാം. പായ എഴുതുക. ഇനി കുനിപ്പിടാനായിട്ട് താഴോട്ട് വര പോയാൽ മതി. പൂ എന്ന് എഴുതാനായിട്ട് പായ എഴുതുക, എന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചുറ്റിക്കെട്ട് കുനിപ്പിടുക. പാ കഴിഞ്ഞാൽ മായേ ഉള്ളൂ. അപ്പോ മായ എഴുതുക. മാ എഴുതിയിട്ട് ഇത്ര ഉള്ളു മാ. ഇനി ജസ്റ്റ് മൂന്ന് എഴുതാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുനിപ്പ് പോകണം. അടുത്ത മൂ എഴുതാനായിട്ട് മാ എഴുതുക. മൂ എഴുതിയ പോലെ വന്നിട്ട് ഇവിടെ നിന്നൊരു ചുറ്റിക്കെട്ട് കുനിപ്പ് പോവുക. ഇതാണ് മൂ എഴുതുന്നത്. ഇനി നമുക്ക് അടുത്തത് യാരാലാവയാണ്. യാരാലാവയിലേക്ക് പോയേക്കാം. അപ്പോ യു എന്ന് എഴുതാനായിട്ട് ഇതാ ഇങ്ങനെ യാ എന്ന് എഴുതാം, എന്നിട്ട് ഇങ്ങനെ ഒരു വര പോവാം. ഇതാണ് യു. ഇനി യു എന്ന് എഴുതാനായിട്ട് യാ എഴുതുക. ഇവിടെ ഗ്യാപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരേ വര തന്നെയാണ്. ഇനി യു എന്ന് എഴുതാനായിട്ട് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചുറ്റിക്കെട്ട് കുനിപ്പ് പോവുക. അപ്പൊ യു എഴുതി. ഇനി രു എഴുതാം. അപ്പൊ രു എഴുതാനായിട്ട് രാ എഴുതുന്ന ഇങ്ങനെയാണെന്ന് അറിയാലോ, പക്ഷെ രു എന്ന് എഴുതുമ്പോഴേക്കും ശ്രദ്ധിക്കണം, ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് രുവിന്റെ കുനിപ്പ് വരുന്നത്. അടുത്ത രു എഴുതുമ്പോഴേക്കും ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്നൊരു ചുറ്റിക്കെട്ട് കുനിപ്പ് പോകണം. അപ്പോ രുവായി. ഇനി നമുക്ക് ലായിലേക്ക് പോകാം. അപ്പൊ ലാ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ലു എഴുതുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതാണ് ലുവിന്റെ കുനിപ്പ്. ഇനി ലു എഴുതുമ്പോ ലാ എഴുതുക, എന്നിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊരു ദീർഘം പോലെ പോവുക. അപ്പോ ലുവുമായി. അപ്പൊ അടുത്തത് വു ആണ്.
वाएट वर पोग इधर वू इन वू एन वाएट इन इन वरण ओ वू आई इन नमुक शाइन शाद कुड़ान इवड़े इन अड़ता शू इन वन इत्र इवड़े इन कुनिप अब श्रद्धि क्यों ई शा इपते तमिल अक्षर माले उपयोग पढ़े मतग्रंथ क्यों मतलू जस्ट इन अक्षर निणचु नम शुकर चा तयोग शायक पकर सकर चा तयोग अड़ा षायन षाएान चुटिकेट एक्सट्रा वह मलयाल षा ते कुपान इवे इन कुनिप इन षू एन षायू इवे इन कुनिप इधर षू अड़ा सू आ सू एन चुटिकेट एक्सट्रा वह साधारण मलयाल साधन इन इवड़े इन कुनिप इन सूएान सा इवे इन कुनिप अब श्रद्धि क्यों नी सूं सूं अर अक्षर माले नुए उपयोग अक्षर वो नाएर चंद्रकल अल कुमें न अद वेडि तुक नमुक सर अक्षर वरुण अगर प्रोनौंसियन वरुण ई अक्षर उपयोग बाकी एल के नाय अक्षर उपयोग अच्छा अब सुगुएंगे ना चाय इन कुनिप इधर सू इन सूएं सूजी नाय इन चुटिकेट कुनिपिटा मे सूवि उपयोग तेवर अब श्रद्धि क्यों या और अक्षर तुक उच्चारण वह नाम अक्षर उपयोग बाकी एल के ना चा तयोग अब अड़ा हाँ हाइंग इत्र हाँ इन हाई कुनिपिंग हूवि कुनिपिड़े इन हूवान नाएगा इन वन चिट्ठिकट कुनिपिड़ अब हूव आई अब नमुक बाकी ला अत्र अक्षर कुनिपम कूड़ा मे अब नमुक लाइल पेट अब लाय कुनिपिड़ानिंग लाएट इवे इन कुनिपड़ा इधर लू इन लू एन लाएट इवे इन चुटिकेट कुनिपड़ा अब नाम लाय कुनिप कई नमुक नाय कुनिपिले अब ना इन पक्षे नाय कुनिप श्रद्धि क्यों ईर एक्सटेंशन नमुक वे अगर इन ते वाटा न्यून इन न्यून इन वे वाट् इवे दीर्घ अब न्यूवुम अब अड़ा रू आू एन वरुट इवे इन कुनिपड़ा अब मू एन वन इन मू ए पक्षे रू एल श्रद्धि क्यों वन इवे ता वन इवे कुनिपिड़े अब रू आई इन नमुक रू एनानी रूवन वन इवे चुटिकेट कुनिपड़ा अब रू आई इन नमुक राये कुनिपिले अब रू एन कुनिपिड़ अड़ता रू एट इन दीर्घ अब रूवी इन नमुक फैनल इक्षा कुनिप इन नमुक इक्षा कुनिपे वीडियो वाइंड अब इक्षान का षायूँ इक्ष इन नूवन इक्षा कुनिप इन पर षूवान षाए इन चुटिकेट कुनिपड़ा अब वीडियो एल्षाई विचार इष्टि तीर्च लाइक अब इष्टे डिस्लो ईर वीडियो नाम आदे पर कंफ्यूशन मैटान अब श्रद्धि क्यों निर्मर कंफ्यूशन मारे कू कल मनसूँ पक्षे रूस कूस कई कई आलोच ना कंफ्यूशन अब जस्टो रोटी नोक अब ईर वीडियो इतु नाम इतने सपोर्ट एल वलिए थैंसु अब एल टेक बाय बाय गाइस।